എന്തൊക്കെയാണ് കൂട്ടുകാരെ? എല്ലാവരും വിശേഷങ്ങളും? നമുക്കൊക്കെ സുഖമാണ് അൽഹംദുലില്ലാ. അങ്ങനെയൊക്കെ പോണ അതേമാതിരി ഇങ്ങൊക്കെ സുഖമാണെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഞാനിതാ നല്ലൊരു അടിപൊളി മാങ്ങൻ്റെ ഒരു പുഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്ന് വന്നത്. ഇതുപോലെ എൻ്റെ കൂട്ടുകാരുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്രക്കും നല്ലൊരു ടേസ്റ്റിയായ പുഡിങ്ങാണ്. ഇപ്പം ചക്കക്കാലും മാങ്ങക്കാലൊക്കെ അല്ലേ, ഒരുപാട് സാധനങ്ങളോ ചൈനാഗ്രാസോ ഒന്നും ആവശ്യമില്ല ചേട്ടാ. നമ്മൾ ഈ ഒരു പുഡിങ്ങിന് നമ്മൾ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സാധനം വെച്ചിട്ട് ഒന്നോ രണ്ടോ സാധനം മതി കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നല്ലൊരു അടിപൊളി പുഡിങ്ങാണ്. ഒന്ന് നിങ്ങൾ കണ്ടുനോക്കി. അതിൻ്റെ മുന്നെൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര മാങ്ങ എടുത്തണം കേട്ടോ. ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇതാ ഞാനിതാ മിക്സിൻ്റെ ജാറെടുത്ത് നൈക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ടൈം ഒന്നും വേണ്ടിട്ട് നമ്മൾ ഈ ഒരു പുഡിങ്ങിന് അപ്പം ഉണ്ടാക്കി നോക്കി. കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം തന്നെ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ രണ്ട് കയ്യിൽ പഞ്ചസാരയും പിന്നെ ഇതാ അര ഗ്ലാസ് തേങ്ങൻ്റെ തമ്പാലാണ് കേട്ടോ. ഒന്നര തേങ്ങൻ്റെ തമ്പാൽ ഞാൻ ഇതിലേക്ക് എടുത്തിരുന്നു കേട്ടോ. ഇനി പാലായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു അര ഗ്ലാസ് പാലോട് പിന്നെ ഉപയോഗിച്ചിട്ട് ഒന്നത് കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പെട്ടെന്നൊക്കെ അങ്ങോട്ട് പേസ്റ്റായി കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇതാ രണ്ട് കയ്യിൽ പഞ്ചസാര. ഇതാ മധുരം എത്ര ഇങ്ങൊക്കെ മാണ്ടി അത്ര ഇട്ടോണ്ടി കേട്ടോ. അപ്പോൾ പെൺപുണ്ടിങ്ങൊക്കെ ആകുമ്പോൾ കുറച്ചൊക്കെ മധുരം വേണമല്ലേ, നല്ല രസം. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കയ്യിൽ പഞ്ചസാര ഇങ്ങനത്തേക്ക് പാകാം കേട്ടോ. അപ്പോൾ ഓരോരുത്തർ മധുരത്തിന് ഇഷ്ടത്തിനനുസരിച്ച് അതിടുക. പിന്നെ ഇതിൽ ആറ് ഏലക്കായ് പിന്നെ ചെറിയൊരു പട്ട കേട്ടോ, ഈ കറാമ്പട്ട ഉണ്ടല്ലോ. അപ്പോൾ അത് ഏറത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആ ഒരു ചോയ തന്നെ മുന്നോട്ട് നോക്കും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിട്ടാൽ നല്ലൊരു സ്മെല്ലുമാണ്, നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടതാണ്. അപ്പോൾ ഒന്നങ്ങോട്ട് കറക്കി കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ബാക്കിയുള്ള ഒരു ഗ്ലാസ് തമ്പാലോട് ഇതിക്ക് പാർന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയും നമുക്ക് ആവശ്യമുള്ള ഒരുപാട് വെള്ളം ഇതിക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതും കൂടി ഒന്നുകൂടെ ഒരൊറ്റ കറക്കം അങ്ങോട്ട് കറക്കി കൊണ്ടുവരാൻ പോവുകയാണേ. അങ്ങോട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതങ്ങോട്ട് കറക്കി കൊണ്ടുവന്നതിന് ശേഷം ഒരു പാൻ ഇട്ട് അടുപ്പത്ത് വെക്കുന്നതിന് മുന്നേ തന്നെ ഞാനിതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിരുന്നു കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ലൂസാവും ചെയ്യരുത്, ഒരുപാട് ടൈറ്റാവും ചെയ്യരുത് കേട്ടോ. ഈ ഒരു ക്വാളിറ്റിക്ക് പാകമാണ് കേട്ടോ. പിന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് വെയിമ് കുറച്ച് കുറച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ അര ഗ്ലാസ് അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. ഈ സമയത്ത് നിങ്ങളെ കയ്യിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതായാലും പ്രശ്നമില്ല കേട്ടോ. അര ഗ്ലാസ് പിന്നെ ഇതിലേക്ക് ലേശം തേങ്ങാപ്പാലോ പച്ചവെള്ളം എന്തായാലും പാടില്ല കേട്ടോ. ഒന്നങ്ങോട്ട് കലക്കിയാണ് ഇതിലേക്ക് ഒഴിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ കോൺഫ്ലവറിൻ്റെ ചോയ എനിക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇതിലേക്ക് ചേർക്കണില്ല കേട്ടോ. എനിക്ക് കോൺഫ്ലവറിൻ്റെ ചോയ എല്ലാം അങ്ങോട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് ചേർത്ത് കൊടുത്താൽ ഒരു പ്രശ്നമില്ലേ. ഇതുപോലെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ ഇളക്കി ഇളക്കി ഇങ്ങനെ വരണം കേട്ടോ. ഇനി ഈ ചട്ടിക്കൊക്കെ പിടിക്കുകയാണെങ്കിൽ സമയത്ത് നിങ്ങൾക്ക് നെയ്യോ ഇനി സൺഫ്ലവർ ഓയിലോ സാധാ ഓയിലോ എന്തായാലും പാടില്ല, ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. ഞാനും ഒന്നും ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ. ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഞാൻ വാങ്ങി വെച്ചിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്, സ്റ്റീലിൻ്റെ പാത്രം. ഇനി പുഡിങ്ങിൻ്റെ പാത്രം ആയാലും പ്രശ്നമില്ല, ഇവിടെ രണ്ട് പുഡിങ്ങൾ കുറച്ച് വലുതായതുകൊണ്ട് ഇനി അത്രയും ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിക്കില്ല ലേശം ഓയിൽ പാർന്ന് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് ബ്രസ് കൊണ്ട് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ആക്കി കൊടുത്ത കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ ലേശം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിരുന്നു കേട്ടോ. ഇതുപോലെ ഇതാ ഒരു സ്പൂണോ കോരിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതാ നല്ല വൃത്തിയിലിങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ഈ ഒരു പുഡിങ് കാണാനൊക്കെ ഒരു ഭംഗി, അല്ലെങ്കിൽ കുണ്ടും കൊയ്യൊക്കെ ആയതുകൊണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് സ്പൂൺ ഇതാ ഒന്ന് ആ സൺഫ്ലവറിൻ്റെ ആ ഒരു ഇതിന് മുക്കിയാൽ മതി കേട്ടോ. നമുക്ക് ഒട്ടിപ്പിടിക്കുന്നതിനൊക്കെ നമുക്ക് സഹായിക്കും. ഇതുപോലെ ഏകദേശം രണ്ട് മിനിറ്റ് നേരം ഞാൻ ഇങ്ങനെ ആക്കി കൊടുത്തിരുന്നു കേട്ടോ. അപ്പം നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കിട്ടീന്. അതാണ് നമുക്ക് മെയിൻ കേട്ടോ. അപ്പോൾ ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിങ്ങനെ ഞാൻ ഇതുപോലെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ നല്ല വൃത്തിയിൽ, കണ്ടില്ലേ. ഏകദേശം ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തൊക്കെ അങ്ങോട്ട് മറിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തി നമുക്ക് നല്ല ഉസാറായിട്ട് കിട്ടി, കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട്. അപ്പം ഇനി രണ്ട് മണിക്കൂറോളം ഒന്നര മണിക്കൂർ ഏതായാലും വെക്കണം കേട്ടോ. പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയതാണ്, അതൊക്കെ വന്നിട്ടേ നമ്മൾ കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ചെറുതായിട്ടൊരു ഡെക്കറേഷൻ ചെയ്തൊന്ന് വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതായി മാങ്ങനോട് മാങ്ങന ഞാൻ കഷ്ണാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഈ കൈകളെ കയ്യിൽ പിസ്ത അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ബാധമൊക്കെ ഉണ്ടെങ്കിൽ ചെറുതാക്കി ഇങ്ങനെ ഇതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. കാരണം എൻ്റെ കയ്യിലാതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇതാ ഓരോ മാങ്ങൻ്റെ കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാൻ കേട്ടോ. കാണാൻ വലിയ മുഞ്ചൊന്നും ഇല്ലെങ്കിൽ എന്താ കഴിക്കാം, നല്ല രസം കേട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാർ എന്താണ് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണേ.
പിന്നെ എൻ്റെ കയ്യിൽ 2-3 ദിവസം മുന്നേ കൊണ്ടുവന്ന് ഈ പൊതിനയിലുണ്ടല്ലോ അത് അതിലൂടെ കണ്ടപ്പോൾ അത് ഞാൻ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഒന്നാമ നിങ്ങൾ വിചാരിച്ച ഇത്രയും ദരിദ്രവാസിയാണോ എന്ന്. അതൊന്നല്ല കേട്ടോ, ഞാൻ കടയിൽ പോവാം ഒന്നാമ ആരുലേക്ക് ഇവിടെ ഇല്ല, പിന്നെ മക്കൾ സ്കൂളിൽ പോയും ചെയ്തിന് ഒന്നാം വന്നിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ചിറി വന്നതാണ്, കാരണം ഇതൊന്ന് വാടീന്ന്, അതാണ് കേട്ടോ പ്രശ്നം. പിന്നെ അതാ ഞാൻ പിന്നെ എൻ്റെ അടുത്ത് ഈ ചെറീസ് ഉണ്ടായിരുന്നു കേട്ടോ, അതും ഞാൻ ഇതിൻ്റെ മേലെ അങ്ങനെ ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുത്തിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അതിനൊന്നും ആവശ്യമില്ല കേട്ടോ, ഈ ഒരു പിന്നെ ഡെക്കറേഷൻ്റെ വരെ ആവശ്യമില്ല. നമ്മൾ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറുതായിട്ട് ഡെക്കറേഷൻ ചെയ്യുന്നത് കേട്ടോ, ഈ ഒരു ബിൽഡിങ് മാത്രം മതി. അപ്പോൾ ചക്കക്കാലം മാങ്ങക്കാലം കഴിയുന്നതിന് മുന്നേ നിങ്ങൾ ഇതുപോലെ നമുക്ക് ചക്കനോട് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കണം, ഇങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ, ഉണ്ടാക്കി നോക്കിയിട്ട് ഇൻഷാല്ലാ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ എങ്ങനെയുണ്ട് കൂട്ടുകാരെ. അപ്പോൾ ഭംഗി ഇത്രയൊക്കെ തന്നെ ഭംഗിയേ ഉള്ളൂ കേട്ടോ. പിന്നെ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയ സൗണ്ടി ഇവിടെയൊക്കെ വെച്ച് കൊടുത്തണം കേട്ടോ. അപ്പോൾ ഒരുപാട് ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല, നിങ്ങളുടെ അടുത്ത് ഒന്നും ഇല്ലെങ്കിൽ എന്താ, നമ്മളാ അടിച്ചുവെച്ച മാവുണ്ടല്ലോ ആ മാങ്ങൻ്റെ അതിന് ലേശം എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടിച്ച് കൊടുത്തിട്ട് അവിടെ ഒരു സ്പൂണോണ്ടോ കയ്യിലോണ്ടോ ഒന്നില്ലെങ്കിൽ ഒരു കോലോണ്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുത്താൽ കിട്ടും, എന്നാലും ചെറുതായി നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പം ഞാൻ എനിക്ക് ഇങ്ങനെ തോന്നിയപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാം കേട്ടോ. സംഭവം നല്ല രസമാണ്, എന്തെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട, നമ്മൾ മക്കൾക്കൊക്കെ ഇങ്ങനെ പൂതിയാകുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കല്ലോ. നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് സാധനത്തിൻ്റെ ഒരു ആവശ്യം നമുക്ക് വന്നിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഉണ്ടാക്കി നോക്കിയാൽ. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, പിന്നെ പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യട്ടെ. നിങ്ങളൊക്കെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ടുള്ള ഒരുപാട് ഒരുപാട് പ്രതീക്ഷ കേട്ടോ. നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോൾ നല്ലൊരു മനസ്സിൽ തന്നെ നല്ലൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ കൂട്ടുകാർ എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പിന്നെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് കുറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. നമ്മളെ റോഡ് വക്കാണ് നമ്മളെ വീട്, അപ്പോൾ വണ്ടീൻ്റെ ശബ്ദം അങ്ങനത്തതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇത്ര നമ്മൾ വണ്ടി നമ്മളെങ്ങനെ എങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, ആ ശബ്ദം എങ്ങനെയാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെല്ലാവരും ക്ഷമിക്കുക, എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ എല്ലാവരും ക്ഷമിക്കുക. അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കട്ടോ. ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.